ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ കുറച്ച് അടിപൊളിയാണ് എൻ്റെ ഫാമിലിയിൽ എല്ലാവരും ഒരു രണ്ടാഴ്ചത്തോളായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത് അമ്മയിലും ക്യാപ്ഷനെല്ലാം കണ്ടേരം തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല നമ്മളെ കസിൻ്റെ കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കല്യാണ ദിവസത്തെ മാത്രം കാര്യങ്ങളല്ല രണ്ട് ദിവസം മുംബൈയിലെ പ്രിപ്പറേഷൻസ് തൊട്ട് മൈലാഞ്ചി കല്യാണത്തിൻ്റെയും നിക്കാഹിൻ്റെയും അങ്ങനെ മൊത്തം കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിരുന്നു അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടോക്ക് ഇഷ്ടമാവുമെങ്കിൽ ലൈക്ക് ചെയ്യാ പിന്നെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം ഇതിപ്പോൾ കല്യാണത്തിൻ്റെ രണ്ട് ദിവസം മുമ്പേ ഇല്ലതാണ് കല്യാണത്തിൻ്റെ ഡേറ്റ് അടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരും അവിടെ തന്നെയാണ് ഉണ്ടാവല് ഇന്നിപ്പോൾ നമ്മൾ പോകുമ്പോഴത്തേക്ക് നമ്മളെ പെണ്ണ് ഇതാ കൈ നിറച്ച് മൈലാഞ്ചി ഇടുന്ന തിരക്കിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഓൾക്ക് മൈലാഞ്ചി ഇടുന്നതും നോക്കിയിട്ട് നമ്മൾ കസിൻസും ചോട്ടാസും എല്ലാവരും ആ റൂമിൽ തന്നെയാണ് ഉണ്ടായിന് നമ്മൾ കസിൻസ് എല്ലാവരും ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒച്ചപ്പാടായിരിക്കും കേട്ടോ നമ്മളെല്ലാവരും ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര എനർജിയാണ് നമുക്ക് ലാസ്റ്റ് നമ്മളെ ബഹളം കൊണ്ട് ആ മൈലാഞ്ചി ഇടുന്ന പെണ്ണിന് ഫുള്ള് ഇടങ്ങ റൈറ്റാണ് ഉണ്ടായിനി ഓൾക്ക് എങ്ങനെയും വരക്കാനേ പറ്റുന്നില്ല എന്ന് പരാതി പറഞ്ഞേരം നമ്മളെല്ലാവരും പിന്നെ ആ റൂം കാലിയാക്കി കൊടുത്ത് കുറെ നാൾക്ക് ശേഷം ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കൂടുന്നതുകൊണ്ട് ഇങ്ങനെ കുറെ ആളെല്ലാം കണ്ട ഫ്രസ്ട്രേഷനിലാണ് എൻ്റെ മോനില്ലത് അതുകൊണ്ട് താഴെ ഇറങ്ങുന്നേ ഇല്ലാട്ടാ ഇനിയിപ്പോൾ ഇതാ ഇതാണ് നമ്മളെ പുതിയ ബെഡ്റൂം നമ്മളിങ്ങോട്ടെല്ലാം അടിപൊളി ഒരു റൂം ഒരുക്കണമല്ല അപ്പോൾ നമ്മളെ പെണ്ണിൻ്റെ റൂമാണ് കേട്ടോ ഇത് അതിൻ്റെ ഉള്ളിൽ കയറിയ പാട് ഇങ്ങനെ ഒരു മിററ് കണ്ടേരം പിന്നെ അടുന്നിട്ട് കുറച്ച് സമയം പോസിട്ട് അപ്പോൾ റൂമെല്ലാം ഒരുങ്ങി വരുന്നത്ര കേട്ടാ ബാക്കി സെറ്റപ്പും കാര്യങ്ങളെല്ലാം ആയി ബെഡെല്ലാം ഇട്ടിട്ട് ഒന്ന് അറേഞ്ച് ചെയ്യണത്ര അപ്പോൾ കല്യാണം പ്രമാണിച്ചിട്ട് ബാക്കി ബെഡ്റൂമും ഇതാ നമ്മളെ കസിൻസ് എല്ലാവരും കൂടിയിട്ട് അടുക്കി പിറക്കുന്ന തിരക്കിലാണ് ഉണ്ടായി ഇനി കിച്ചണിലേക്ക് പോകുമ്പോഴത്തേക്ക് ഉമ്മമാറും അമ്മായിമാറും മുത്തമ്മമാരെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ വർത്താനെല്ലാം പറഞ്ഞുകൊണ്ട് പന്തലുകാർക്കും പിന്നെ വീട്ടിൽ കൂടി എല്ലാവർക്കും പലഹാരവും ചായ എല്ലാം തയ്യാറാക്കുന്ന തിരക്കിലാണ് അതിൻ്റെ ഇടയിൽ ഒരാൾ ഇതായിരുന്നു തൊട്ടിലാടി കളിക്കുന്ന തിരക്കിലാണ് ഉള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടിൽ കിടന്നിട്ട് ഉറങ്ങാത്ത ഒരു കുഞ്ഞുണ്ടെങ്കിൽ അതെൻ്റെ മോനാണ് കേട്ടാ ഇതെൻ്റെ ഇവിടുത്തെ കസിൻ്റെ കുട്ടിയുടെ തൊട്ടിലാണ് കേട്ടാ അപ്പം എൻ്റെ മോനാണെങ്കിൽ ഓൻ്റെ തൊട്ടിൽ കിടന്ന ചരിത്രമില്ല തൊട്ടിൽ കിടന്നിട്ട് ഉറങ്ങിയിട്ടേ ഇല്ല ഇവൻ ചെറുപ്പത്തിലൊന്നും പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവൻ ഈ തൊട്ടിൽ കയറി കിടക്കണം അതോനിഷ്ടമാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ എല്ലാം ആ കല്യാണത്തിൻ്റെ തലേന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ മൈലാഞ്ചി കല്യാണത്തിൻ്റെ അന്ന് വൈകുന്നേരം ഉള്ളതാണ് അപ്പോൾ എല്ലാവരുടെ കയ്യിലും മൈലാഞ്ചി എല്ലാം കണ്ടിട്ട് എൻ്റെ ഉമ്മാക്കും ഹാലളയിറ്റാണ് ഉണ്ടായിന് ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൈ നിറച്ചും മൈലാഞ്ചി എല്ലാം ഇടാൻ വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ കയ്യിലിട്ട മൈലാഞ്ചിനേക്കാൾ കൂടുതൽ എൻ്റെ തലയിൽ ഉരച്ച് വെച്ചിട്ടുണ്ടാവും ഇങ്ങനെ തെറ്റുന്നോറും ഞാൻ തലയിലാണ് ഉരക്കൽ അതെനിക്ക് ശീലമായിപ്പോയി അപ്പോൾ ഉമ്മാക്കും ബാക്കി അമ്മായിമാർക്കും എല്ലാവർക്കും ആടെ ഇരുത്തിയിട്ട് ഞാനും എൻ്റെ കസിനും കൂടിയിട്ട് വൈകുന്നേരം മൈലാഞ്ചി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിനി അതിൻ്റെ ഇടയിൽ എൻ്റെ മോന് ഫുള്ള് ഹാല് ബടക്കായരം പിന്നെ ഞാൻ പുറക്കേക്ക് തിരിച്ചു പോയിട്ട് ആ ഓന ഉറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് അന്ന് വൈകുന്നേരം നമ്മളെ മൂത്ത ഇത്താത്ത നമ്മളെ പെണ്ണിനെ ഒരുക്കിയതാണ് കേട്ടോ ഇത് ഈ സമയത്തൊന്നും ഞാൻ ആടെ ഉണ്ടായിട്ടില്ല മോന ഉറക്കാൻ വേണ്ടി പുറക്കേക്ക് വന്നിട്ടാണ് ഉണ്ടായിനി ഇനി പിന്നെ ഇതാ നമ്മൾ രാത്രിക്ക് ഒരുങ്ങിയിട്ടെല്ലാം വന്നിട്ടുണ്ട് അങ്ങനെ ഇതാ ഇത് തലേന്ന് രാത്രി മൈലാഞ്ചി കല്യാണത്തിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം ആണ് ഇനി നമ്മളടെത്തുമ്പോൾ തന്നെ ബാക്കിയെല്ലാം ആ മുത്തമ്മമാർ അമ്മായിമാർ അങ്ങനെ എല്ലാവരും ഒരുങ്ങിയിട്ട് വരുന്നത്ര കേട്ടോ അപ്പോൾ ആദ്യം ഇതാ നമ്മളെ ആമ വെൽക്കം ഡ്രിങ്കും കൊണ്ട് നടക്കുന്നുണ്ടായിനി അതിൽ നിന്നൊന്നെടുത്ത് കുടിച്ച് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തോണ്ട് ഇങ്ങനെ വെള്ളമെല്ലാം എടുക്കുന്ന കണ്ടേരം പറയുന്നുണ്ടായിനി ഓ നീ തുടങ്ങിയ വീഡിയോ എടുക്കാനെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാലില്ലേ എല്ലാവർക്കും ഞാൻ എടുക്കുന്ന വീഡിയോ എല്ലാം കാണുകയും വേണം എന്നാലും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ വെറുതെ എന്നെ ഇങ്ങനെ ചൊറിയും വേണം അങ്ങനെയല്ലാന്ന് ഇനിയിപ്പോൾ ഇതാ ഫുൾ ഫോട്ടോ സെക്ഷനാണ് എല്ലാവരും ഒരുങ്ങി ആ പുട്ടിയിട്ട ലുക്ക് തന്നെ വന്നിട്ട് ഫോട്ടോ എടുക്കാനില്ല തിരക്കിലാണ് കേട്ടോ നമ്മളും ഉണ്ട് ഞാനും എൻ്റെ കസിനും അന്ന് രാത്രിയിൽ സെയിം ഡ്രസ്സ് ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടായിന് എന്നിട്ട് എല്ലാവരും നമ്മളെ നോക്കിയിട്ട് കുറേ കമൻ്റെല്ലാം ഇട്ടീന് നിങ്ങൾ രണ്ടാളും എന്തേ പുലിക്കളിക്ക് പോകുന്നതാണെന്നെല്ലാം ചോദിച്ചിട്ട് ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അങ്ങനെ ഇനി നമ്മൾ ബെഡ്റൂമിലും പോയിട്ട് കുറച്ച് സമയം പോസെല്ലാം ഇട്ട് എൻ്റെ മോൻ്റെയും എൻ്റെയും ഒരു ഫോട്ടോ പോലും മര്യാദക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഓനെയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നതെന്നുണ്ടായിന് ആരെങ്കിലും ഒരു ഫോട്ടോ എടുത്തരുമോ എന്നെല്ലാം ചോദിച്ചതുകൊണ്ട് ഒന്ന് രണ്ട് ഫോട്ടോ എല്ലാം എന്തോ ഭാഗ്യത്തിന് കിട്ടിയിട്ടുണ്ടായിന് ഇവൻ അടങ്ങി നിൽക്കുകയേ ചെയ്യൂല്ല കേട്ടോ ഫോട്ടോ എടുക്കുന്ന കാണുമ്പം തന്നെ ഓൻ ഇങ്ങനെ തിരിഞ്ഞും പറഞ്ഞും കളിച്ചോണ്ട് നിൽക്കും ഇനിയിപ്പോൾ ഇതാ താലേക്ക് വന്നിട്ട് നമ്മൾ ഫാമിലി മൊത്തത്തിലൊരു ഫോട്ടോയിൽ എടുത്തിട്ടുണ്ടായിനി ഇൻകംപ്ലീറ്റ് ആണ് എന്നാലും ഇല്ലാളെല്ലാം കൂട്ടിയിട്ട് ഒരു ഫോട്ടോ എടുത്തിനി പിന്നെ എൻ്റെ ഉമ്മാൻ്റെ പുരക്കുന്ന എൻ്റെ കസിയും വന്നിട്ടുണ്ടായിനി എൻ്റെ കസിയും വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ആശ്വാസമാണ് കേട്ടോ എൻ്റെ മോന് ഓൻ്റെ കൂടെ തന്നെ നിന്നോളും ഓന് ഭയങ്കര ഇഷ്ടമാണ്
എനിക്ക് ഇതാ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് ഫുള്ള് ജനങ്ങളാണ് കേട്ടോ ഉണ്ടായിന്. ഇത്രയൊന്നല്ല, ഇതൊന്ന് തിരക്ക് കുറഞ്ഞേരം ഞാൻ വീഡിയോ എടുത്തതാണ്. ശരിക്കും നമ്മൾ വിചാരിച്ചതിനേക്കാൾ ആൾക്കാരാണ് കേട്ടോ ഉണ്ടായിന്. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കിട്ടാണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളും വേഗം ഫുഡ് കഴിക്കാൻ പോയിട്ടിരുന്നു. അപ്പോൾ നമ്മളെ ചെറിയ കസിൻസ് എല്ലാം തന്നെയാണ് കേട്ടോ ആ ഫുഡ് വിളമ്പാനെല്ലാം നിന്നിട്ടുണ്ടായിന് അന്ന് രാത്രിയിൽ. എന്റെ അച്ചാറ് കാണുന്നില്ലടാ, എന്താ മോനെ ഈ കച്ചാറും കച്ചമ്പറും പൊന്തുന്നില്ലേ? അങ്ങ് അച്ചാറ് നല്ലോണം വേണം. എൻ്റെ ഉമ്മ ഫുള്ള് സപ്ലൈ ചെയ്യേണ്ട തിരക്കിലായതുകൊണ്ട് മോൻ എൻ്റെ അടുത്താണ് കേട്ടോ ഇല്ലത്. എനക്കാണെങ്കിൽ ഞാനിപ്പോൾ ഓനെയും കൊണ്ട് ഫുഡ് കഴിക്കാൻ ഇരിക്കലില്ല, ഉമ്മ തന്നെയാണ് കൊടുക്കൽ. എനക്കൊരു ഏല് കിട്ടുന്നേ ഇല്ല അവന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എങ്ങനെയല്ലോ ആ ചൂടത്ത് ഇരുന്നിട്ട് കുറച്ച് കഴിച്ചിട്ട് എണീച്ച്. അതിൻ്റെ ഇടയിൽ പെണ്ണിൻ്റെ ഫ്രണ്ട്സ് എല്ലാം കേക്കെല്ലാം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിനി. ഇനിയിപ്പോൾ കേക്ക് കട്ടിങ് നടന്നിനേ ഇല്ലെന്നൊന്നും അറിയില്ല കേട്ടോ. ആ സമയത്ത് കരണ്ടെല്ലാം പോയിട്ട് അടിപൊളിയായിട്ടാണ് ഉണ്ടായിനി. ഇന്നേരം ചൂട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എൻ്റെ മോനെയും കസിനും എല്ലാം കൂട്ടിയിട്ട് അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ട് ഐസ്ക്രീം എല്ലാം വാങ്ങിയിട്ട് കുറേ സമയം അവിടെ നിന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ തിരിച്ചു വരുന്നത്. അപ്പോഴേക്കന്നെ കരണ്ടെല്ലാം വന്ന് സെറ്റായിട്ടുണ്ടായിനി. അപ്പം മോൻ്റെ ഡ്രസ്സെല്ലാം ഇനി മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുത്തിയതാ. അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വരുന്ന സമയം റോട്ടിൽ നിന്ന് വീണ് കിട്ടിയ ഒരു കണ്ണടയാണ് കേട്ടോ അത്. അതെൻ്റെ മോന് ഞാൻ കളിക്കാൻ കൊടുത്ത്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞേരം അതിൻ്റെ ഓണറിയും കണ്ടുപിടിച്ച്. പിന്നെ മോൻ്റെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് പിന്നെ എന്നിട്ടാ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഇനി മോനിക്ക് ആ ജീൻസും ടീഷർട്ടെല്ലാം ഇട്ടിട്ടാകുമ്പോൾ ഡബിൾ ചൂടെടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തതുകൊണ്ട് എല്ലാം മാറ്റി കൊടുത്തിട്ട് സാധാ ഒരു ട്രാക്ക് സ്യൂട്ടും ബനിയനും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിനി. അത് ഇട്ടിട്ടാകുമ്പോഴത്തേക്ക് പിന്നെ മോനും ഹാപ്പി ആയി. അപ്പോഴത്തേക്ക് തന്നെ ഫുഡെല്ലാം തീർന്നു പോയിനി. അത്രക്ക് ആളുണ്ടായിനല്ല, എന്നിട്ട് പിന്നെയും ബിരിയാണി വെക്കുന്നാണ് കേട്ടോ ഇല്ലത്. ഇപ്പം ഏകദേശം ആൾക്കാരെല്ലാം കല്യാണം കൂടിയിട്ട് തിരിച്ചു പോയിട്ടുണ്ടായിനി. ഇനി പുരക്കാർ മാത്രമേ ബാക്കിയില്ലും. നമ്മൾ പുരക്കാരനെ മതിയിട്ട ഒരു ജില്ലക്കിലെ ആളുണ്ട്. ഇനിയിപ്പോൾ തിരക്കെല്ലാം മാറി കുറച്ചൊന്ന് ഫ്രീ ആയി എന്ന് കണ്ടേരം പെണ്ണിൻ്റെ കുറച്ച് സിംഗിൾ ഫോട്ടോസ് എല്ലാം എടുക്കുന്നതാ. അവളാണെങ്കിൽ ഇതുവരെ ഫുഡും കഴിച്ചിട്ടില്ല, എല്ലാവർക്കും ഇങ്ങനെ നിന്ന് അലമ്പായിട്ട് മന്ദതയിലാന്നിട്ടേ ഇല്ലത്. നമ്മളെ ക്യാമറാമാൻ അടിപൊളിയാന്നിട്ടാ കുറേ പോസെല്ലാം കണ്ടുപിടിച്ചിട്ടാന്ന് വന്നിട്ടുണ്ടായിനി. അതെല്ലാം മണ്ടത്തേക്ക് കാണിച്ചു കൊടുത്തിട്ട് എങ്ങനെയും ഓക്ക് നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മളും അടുത്തന്നെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയെല്ലാം പിടിച്ചിട്ട് അവളെ നിർത്തിച്ച് ഒന്ന് ലെവലാക്കിയിട്ട് കുറച്ച് അടിപൊളി ഫോട്ടോസെല്ലാം കിട്ടിയിനി കേട്ടാ. എൻ്റെ കയ്യിലില്ല ഫോട്ടോസ് എല്ലാം, ഞാൻ വേണമെങ്കിൽ വീഡിയോൻ്റെ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാം. അതിൻ്റെ ഇടയിൽ എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടതാ നമ്മളെയും കൂടി വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന ഇരുത്താന്ന് കേട്ടാ. ഇവർക്കെല്ലാവർക്കും ഒന്നും രണ്ടും നാലും മക്കളുണ്ട് എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയാനും എന്നെ ഏൽപ്പിച്ചിനി. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം നല്ല ലേറ്റ് ആയിട്ടുണ്ട് കേട്ടാ. നമ്മൾ പുരക്കാറും മാത്രം ഇപ്പം ബാക്കിയില്ലും, ബാക്കി എല്ലാവരും തിരിച്ചു പോയി. സമയം കണ്ടാ 11:30 ആയിട്ടുണ്ട്. നമ്മളെ പെണ്ണിനെ കണ്ടാ ചത്ത് ശവം പോലെ ഇരിക്കുകയെ ചെയ്യുന്നത്. ഇനിയിപ്പിതാ നമ്മളെല്ലാവരും കുടിച്ച് കുറച്ച് സമയം ഒപ്പനയും ഡാൻസ് എല്ലാം കളിച്ചിട്ടുണ്ടായിനി. സമയം നന്ന ലേറ്റ് ആയതുകൊണ്ട് തന്നെ കുറേ ആളെല്ലാം പോയി കേട്ടാ. ഈ ഡാൻസ് കളിക്കേണ്ട നമ്മളെ ഗ്യാങ് എല്ലാം പോയിട്ടുണ്ടായിനി. ശരിക്കുമില്ലേ ഈ ഒപ്പനയും ഡാൻസ് എല്ലാം കളിക്കാൻ വേണ്ടിയിട്ട് നമ്മളെക്കാളും ഇൻട്രസ്റ്റ് നമ്മളെ മൂത്തമ്മമാർക്കെല്ലാം ഉണ്ടായിനി. ഇപ്പൊ ഈ
വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് നല്ല ചിരി വരുന്നുണ്ട് കേട്ടോ. പാട്ട് ഏതോ വൈക്കേ പോന്ന് നമ്മളെന്തെന്നല്ലോ കളിച്ചു കൂട്ടുന്നല്ലോ ഉണ്ട്. പക്ഷെ ആ സമയത്തില്ല, ഭയങ്കര രസമാണ് ഉണ്ടായിന്. അങ്ങനെ 12 മണിയും കഴിഞ്ഞ് 1 മണിയെല്ലാം ആവാനായിരം മതി ഉമ്മ ഇനി നമുക്ക് പോവാന്നും വിചാരിച്ചിട്ട് ഉമ്മാനെ കൂട്ടാൻ വേണ്ടി കിച്ചൺ സൈഡിലേക്കൊന്ന് പോയതാ. അപ്പൊ ഇതാ എല്ലാരും നല്ല പണിയിലാന്നുള്ളത്. അപ്പുറത്തെ വീട്ടിലെ ഇത്താത്തല്ലാന്ന് നാളെ രാവിലെ നാസ്തക്ക് വേണ്ടിയിട്ടില്ല കറിയാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടില്ല ഈ ചിക്കൻ്റെ പാർസൽ ഇല്ലേ, അതാണ് നമ്മളിങ്ങോട്ടെല്ലാം അധികവും കല്യാണത്തിന്റെ രാവിലെ നാസ്തക്ക് കറി ഉണ്ടാവല്. അപ്പൊ അവരതെല്ലാം ക്ലീൻ ആക്കുന്നതും ഈ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ സംഭവങ്ങളെല്ലാം പേസ്റ്റ് ആക്കുന്ന തിരക്കിലാണ് ഉണ്ടായിനി. ഇനിയിപ്പോ ഇതാ എല്ലാരും പോയി, തിരക്കെല്ലാം ഒന്ന് കഴിഞ്ഞാകുമ്പോ ഒരാളങ്ങ് ഉഷാറായിട്ടുണ്ട്, നട്ടപ്പാതിരായിട്ടാ ഒരാൾ ഓടിക്കളിക്കുന്ന അത്ര. ഇതുവരെ ഫുള്ള് ആളെല്ലാം കണ്ടിട്ട് അടങ്ങി നിക്കുന്ന ഉണ്ടായിനി. ഇപ്പൊ ഫ്രീ ആയിരം പിന്നെ പിടിച്ചാ കിട്ടിയിട്ടാ ഫുള്ള് ഓടി മറിയുന്ന ഉണ്ടായിനി. അപ്പം അന്ന് രാത്രി ഇനി ഇത്രയല്ല കേട്ടില്ലോ, നമ്മള് കുറെ ലേറ്റ് ആയി പിന്നെ തിരിച്ചു വന്ന്. ഇനി ഇതാ ഇത് നെക്സ്റ്റ് മോർണിംഗ് നമ്മളെ കല്യാണ ദിവസമുള്ള കാര്യങ്ങളെല്ലാം. രാവിലെ 11:30 11:30 ഇവളെ നിക്കാഹ് പറഞ്ഞിട്ടുണ്ടായിന് പള്ളിയിൽ. അപ്പോൾ ചെക്കനും ആൾക്കാരെല്ലാം വരുമ്പോഴത്തേക്ക് തന്നെ പെണ്ണിനിടെ ഒരുക്കി നിർത്തിയിട്ടുണ്ട് കേട്ടാ. ബ്യൂട്ടീഷ്യൻ ഉണ്ടായിന്, അങ്ങോട്ട് പോയിട്ട് ഒരുങ്ങിയിട്ട് തിരിച്ചു വന്നതാണ് കേട്ടാ. അപ്പം ഞാൻ വീഡിയോയിലെടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിന്. ഉമ്മാവും മോനും അനിയനെല്ലാം വരണത്ര എന്നെ നേരത്തെ ഇങ്ങോട്ട് കൊണ്ടാക്കിയതാണ്. നമ്മളിങ്ങോട്ടെല്ലാം കല്യാണത്തിന് ഇല്ലേ കമ്മലും അതേപോലെ തന്നെ പാദസരവും, അത് നിർബന്ധാണ് കേട്ടാ. പാദസരം ഒന്നും കാണുപോലും ഇല്ല ഈ വലിയ ഡ്രസ്സിന്റെ ഇടയിൽ. എന്നാലും കല്യാണത്തിന്റെ അന്ന് പാദസരമെല്ലാം സ്വർണത്തിന്റെ പാദസരം മസ്റ്റാണ്. കുറച്ച് സമയം കഴിഞ്ഞപാടെ നമ്മളെ ക്യാമറമാനും ഇതാ ലാൻഡ് ചെയ്തിട്ടുണ്ടായിന്. ഇവർ നമ്മളെ ഫ്രണ്ട്സ് തന്നെയാണ് കേട്ടോ, നമുക്ക് അറിയുന്ന ആൾക്കാരെല്ലാം തന്നെയാണ്. ഇനിയിപ്പം ഓളെ കുറച്ച് സിംഗിൾ പോസ്റ്റെല്ലാം ഇടുന്ന തിരക്കിലാന്നുള്ളത്. അതിൻ്റെ ഇടയിൽ നൊയന്റെ കയറിയിട്ട് നമ്മളും കുറച്ച് ഫോട്ടോ എല്ലാം എടുത്തിട്ടുണ്ടായിന്. അപ്പോഴൊക്കെ തന്നെ ഇതാ എൻ്റെ ഉമ്മാവും മോനും അനിയനും എല്ലാവരും വന്നിട്ടുണ്ടായിന്. എൻ്റെ മോനും നല്ല ലുക്കിൽ വന്നിട്ടുണ്ട് മാഷാല്ലാഹ്. ഓന് ഉമ്മാരപ്പുറം തന്നെയാണ് കേട്ടോ ഉണ്ടായിന്. ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് വെൽക്കം ഡ്രിങ്ക് പോലും കുടിച്ചിട്ടുണ്ടായിട്ടില്ല. ഇതിപ്പോൾ മേലെ പെണ്ണിൻ്റെ ഫോട്ടോ എടുക്കുന്നതായതുകൊണ്ട് ഞാൻ താഴെ വന്നിട്ട് ഒരു വെൽക്കം ഡ്രിങ്ക് എല്ലാം എടുത്ത് കുടിച്ച്. എൻ്റെ ഉപ്പാൻ്റെ പുരയിൽ ടോട്ടൽ 3 അമ്മായിമാരാണ് കേട്ടോ. അതിൽ എപ്പോഴും ചങ്ങനിയും പൊങ്ങനിയും പോലെ ഉണ്ടാകുന്ന രണ്ടെണ്ണാണിത്. ഒന്ന് എൻ്റെ ഉമ്മാവും പിന്നെ മറ്റേത് എൻ്റെ മൂത്തമ്മയാണ്. പക്ഷേ ഞാൻ അമ്മായി എന്നാണ് കേട്ടോ വിളിക്കുക. എന്തിനാ എന്തോ എല്ലാരും അമ്മായി എന്ന് വിളിക്കുന്ന കേട്ടിട്ട് ഞാനും മൂത്തമ്മാനും അമ്മായി തന്നെയാണ് വിളിക്കല്. ഇനിയിപ്പോൾ ഇതാ ചെക്കനും ആൾക്കാരെല്ലാം നിക്കാ പള്ളിയിൽ നിന്ന് നിക്കാഹ് കഴിഞ്ഞിട്ട് വരാനായിട്ടുണ്ട്. അപ്പം വേഗം പെണ്ണിനെ ഇനി ഒരു റൂമിൽ ചെക്കൻ കാണാത്ത വിധത്തിൽ ഇരുത്തണം. അങ്ങനെ എന്തെല്ലോ ആചാരങ്ങളെല്ലാം ഉണ്ട് കേട്ടോ നമ്മളിവിടെ. ചെക്കൻ വരുന്ന സമയത്ത് തന്നെ പെണ്ണിനെ കണ്ടുകൂടാ, പെണ്ണ് ഒളിച്ചു നിൽക്കണം, അങ്ങനെയെല്ലാം. അപ്പം ഇതാ അവളെ തായന്ന് ഓരോ റൂമിലേക്ക് ഉന്തി ഉന്തി കയറ്റി നിന്നിട്ടേ ഇല്ലത് എല്ലാവരും കൂടിയിട്ട്. പുറത്താണെങ്കിൽ എല്ലാവരും പരക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടാണ് കേട്ടോ. അച്ചക്കനും ആൾക്കാരും വരുന്നതുകൊണ്ടില്ല തിരക്കാണ് മുറ്റത്ത്. ആദ്യമെല്ലാം പുതിയാപ്പിളിനെ നോക്കാൻ വേണ്ടിയിട്ട് ജനലിൻ്റെ ഉള്ളിലെല്ലാം കുറേ സമയം എത്തി നോക്കി. പിന്നെ ഉന്തി ഉന്തി നമ്മളെല്ലാവരും ഇതാ വരാന്തയിൽ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഫുള്ള് നമ്മൾ പെണ്ണിൻ്റെ ആൾക്കാരും ചെക്കൻ്റെ അങ്ങുന്ന് വന്ന ആൾക്കാരും കൂടിയിട്ട് പാട്ടുപാടലും കൈമുട്ടലും അടിപൊളിയാണെന്നുണ്ടായി. ചെക്കൻ്റെ കൂടെ കുറേ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിന്. അവരും ബെൽച്ചും പാട്ട് പാടുന്നുണ്ട്, ഉള്ളിലും പാട്ട് വെച്ചിട്ടുണ്ട്, നമ്മളും പാട്ട് പാടുന്നു. അങ്ങനെ ടോട്ടൽ കലപില്ല വന്നിട്ടുണ്ടായ. ഇനിയിപ്പം ചെക്കനെയും പെണ്ണിയും അറകാട്ടലും അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം ആണ്.
ഉയ്യാപ്പിള്ള കാരണവന്മാരെല്ലാം കൂടിയിട്ട് നേരെ ബെഡ്റൂമിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ പെണ്ണ് വരലായി. ഞാൻ ഇതെല്ലാം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതില്ല. എനിക്ക് കുറേ വ്യൂവേഴ്സ് കൊച്ചിയിൽനിന്നും മലപ്പുറത്തുനിന്നും അങ്ങനെ വേറെ ഡിസ്ട്രിക്റ്റിൽ നിന്നെല്ലാം ഉണ്ട്. നമ്മളെ സിസ്റ്റം ഇങ്ങനെയല്ലാന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. പുതിയ പെണ്ണിനെ ബെഡ്റൂമിലേക്ക് കൈപിടിച്ച് കയറ്റലെ ഏറ്റവും മുതിർന്ന ആരെങ്കിലും ആണ് കേട്ടോ. ഉമ്മാൻ ഉമ്മാമാവോ ഏറ്റവും വലിയ മൂത്തമ്മാവോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാണ് കൈപിടിച്ച് കയറ്റല്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതാ എൻ്റെ ആമാവ്, അതായത് പെണ്ണിൻ്റെ ഉമ്മാവും ഒരു ഗ്ലാസ് പാലും കൊണ്ട് പോകുന്നുണ്ട് പുയ്യാപ്പിളക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ചൂടെടുത്ത് പണ്ടാരടങ്ങുന്നുണ്ടെങ്കിലും പാട്ടിനൊന്നും ഒരു കുറവും ഇല്ലാട്ട. അങ്ങനെ വന്നവർക്ക് ഭയങ്കര എനർജി ഉണ്ടായിനി. അവരെ പാട്ടുകൊണ്ട് പിന്നെ നമുക്കും ഇരുക്കപ്പുറതി ഇല്ലാണ്ടായി. പുയ്യാപ്പിള പാല് പിടിക്കലില്ലാന്നും പറഞ്ഞിട്ട് ആദ്യം തന്നെ ഓനിട്ട് വാരം തന്നിട്ടേ ഇല്ലത് എല്ലാരും കൂടിയിട്ട്. എന്നാ പിന്നെ കട്ടൻ ചായ കൊടുക്കാന്നെല്ലാം പറഞ്ഞിട്ട് ഫുള്ള് പഞ്ചാര കൂട്ടിയിട്ടാറ്റാന്ന് കൊണ്ടുവന്നിന്ന് തോന്നുന്നു. എന്നിട്ട് ലാസ്റ്റ് ഉമ്മാനെ കൊണ്ടുതന്നെ അടിയിരുത്തി കുടിപ്പിച്ച്. ഞാനിപ്പോൾ ഈ കല്യാണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കാണിക്കുന്നതില്ല, ഇവർക്കൊരു മെമ്മറിയായി. കൂടാണ്ട് പണ്ടെല്ലാം എൻ്റെ ഫാമിലിയിൽ മംഗളം കഴിഞ്ഞാൽ മംഗള കാസ്റ്റിന് വേണ്ടിയിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കല്. ഇപ്പം എൻ്റെ ഫാമിലിയിൽ ഒരു കല്യാണം കഴിഞ്ഞാൽ എല്ലാവരും എൻ്റെ യൂട്യൂബ് വ്ളോഗിന് അല്ലെങ്കിൽ വീഡിയോക്ക് വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നിട്ടുണ്ടാക്ക്. അപ്പോൾ കല്യാണം കൂടാൻ പറ്റാത്ത എല്ലാവർക്കും ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പിന്നെ ഒരു കാര്യം എടുത്ത് എനിക്ക് പറയാനില്ലത്, ഇതൊരു കല്യാണ വീഡിയോ ആണ്. കുറേ ആളെ ഫേസ് എല്ലാം എനിക്ക് കാണിക്കേണ്ടി വന്നിട്ടുണ്ട്. ദയവ് ചെയ്ത് ഇനി മെസ്സേജ് അയച്ച് എന്നെ കൊല്ലരുത്, എന്നെ കാണുന്നുണ്ട് എൻ്റെ മുഖം മറക്കുന്നൊന്നും പറഞ്ഞിട്ട് പരാതിയും കൊണ്ട് കംപ്ലയിൻറ്റും കൊണ്ട് വന്നക്കരുത്. ഒന്നാമത് 3-4 ദിവസത്തെ വീഡിയോ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്തിട്ടാണ് ഇത്ര പോലെ ആക്കുന്നത്. അതിൻ്റെ ഇടയിൽ നിങ്ങളൊരു കുഞ്ഞു മുഖം കണ്ടിന്നും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് ആരും പരാതിയും പറഞ്ഞ് വരല്ലേ പ്ലീസ്. ഓക്കെ, അപ്പം അത്രയില്ല. പിന്നെ ഉള്ളിലെ കലാപരിപാടിയെല്ലാം കഴിഞ്ഞ പിന്നെ നമ്മളിതാ പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഭയങ്കര ചൂടുള്ള സമയമാണ് കേട്ടോ. എൻ്റെ മോനാണെങ്കിൽ ഇതാ ഫുള്ള് ഡ്രസ്സെല്ലാം അങ്ങ് ഊരിക്കളയാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാന്നില്ലത്, ഒരു വസ്തു തിന്നുന്നുമില്ല. ശരിക്കും ഫാമിലിയിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷനെല്ലാം വരുമ്പം എൻ്റെ മോൻ പട്ടിണിയാണ് ഉണ്ടാക്ക്. അപ്പോൾ ഇന്നലെ രാത്രി മുതൽ ചെമ്പിൻ്റെ അടുത്ത് നിൽക്കാൻ തുടങ്ങിയവരെല്ലാം ഇപ്പോഴും ചെമ്പിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് അത്രേ. പിന്നെ ഇന്നലെ രാത്രി ചോറ് കിട്ടിയിട്ടാന്നും പരാതി പറഞ്ഞ രണ്ടാക്കിതാ ഇഷ്ടം പോലെ ചോറ് വെച്ചെന്നും പറഞ്ഞ ഒരു ടേബിൾ തന്നെ നമ്മൾ കാലിയാക്കി കൊടുത്തിനി. തമാശക്ക് പറഞ്ഞാന്നേ. ഇനിയിപ്പോൾ ഇതാ എൻ്റെ ഉമ്മാരെ വീട്ടുകാരും വന്നിട്ടുണ്ടായിനി. എല്ലാവരും ഇങ്ങനെ ചൂടെടുത്ത ഒരവസ്ഥയിലായിട്ട് ഇരിക്കുന്നതെന്നിട്ട് ഇല്ലത്. ബിരിയാണി കഴിക്കുന്ന പക്ഷേ ഫുഡ് കഴിക്കുന്നിടത്ത് പിന്നെ എക്സ്ട്രാ ഒരു ചൂട് തന്നെയല്ലേ ഉണ്ടാവല്ലേ. അപ്പോൾ അവരും മോൻ്റെ വയറ്റിൽ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കഠിന പ്രയത്നം നടത്തുന്നുണ്ട്.
ഇവൻ തിന്നാണ്ടും കുടിക്കാണ്ടും നിൽക്കുമ്പോല്ല ഉമ്മാക്ക് ഭയങ്കര ടെൻഷൻ ആണ് കേട്ടോ. അമ്മ അവൻ എന്തെങ്കിലും കഴിക്കുന്നവരെയും കൂടെ തന്നെ പലതും കഴിച്ചോണ്ട് നിൽക്കും. ഇനിയിപ്പോ ഇതാ നമ്മളെല്ലാരും ഉള്ളിലേക്ക് വന്നിട്ട് പെണ്ണിന്റെ കൂടെ കുറച്ച് ഫോട്ടോയിൽ എടുക്കാന്ന് വിചാരിച്ച് ഇപ്പൊ എത്ര കേട്ടോ എല്ലാരെയും ഒന്ന് ഒന്നിച്ച് കിട്ടുന്നത്. ഇതുവരെയും പെരുന്നാള് വന്നാള് ഫോട്ടോ എടുത്തിട്ട് പോകുന്നതല്ലാണ്ട് നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒപ്പരങ്ങ് ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിട്ടില്ല. അതിൻ്റെ ഇടയിൽ ഞാനും മോനും കൂടിയിട്ട് ക്യാമറയിൽ കുറച്ച് ഫോട്ടോയിൽ എടുത്തിട്ടുണ്ടായിനി. അപ്പൊ അവിടെ ഇരുന്നിട്ട് അതെല്ലാം നോക്കുന്നു. എന്റെയും മോന്റെയും ഒറ്റയ്ക്കുള്ള ഫോട്ടോ ആദ്യമായിട്ടാണ് കേട്ടോ ആ ക്യാമറയിൽ എടുക്കുന്നത്. ഇനിയിപ്പോ ഇതാ ഫുൾ പൊട്ടി സെക്ഷനാണ്, ചെക്കന്റെ വീട്ടിലേക്ക് പോവാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കാണ് കേട്ടോ. ഇപ്പൊ ഞാൻ മാത്രമല്ല എല്ലാരും ഉണ്ട്, എല്ലാരും ഒരുങ്ങുന്ന തിരക്കിലാണ് ഉള്ളത്. എന്റെ രിത്താത്ത ഉണ്ട്, ഞാൻ വീട് എടുക്കുന്ന സമയത്ത് ഓള് എവിടെങ്കിലായിരിക്കും ഉണ്ടാക്ക്. പക്ഷെ ക്യാമറ അങ്ങ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഓള് കറക്റ്റ് അങ്ങ് ഫ്രണ്ടിൽ വന്ന് നിൽക്കും, എന്നിട്ട് പറയും എന്നെ എടുക്കാൻ പാടില്ല എന്ന്. അങ്ങനെ പല പല ടൈപ്പ് ആൾക്കാരാണ് എന്റെ ഫാമിലിയില്. ഇനിയിപ്പോ ഇതാ നമ്മളെല്ലാരും കൂടിയിട്ട് ചെക്കന്റെ വീട്ടിലേക്ക് പോവലായി. രണ്ട് ബസ് ഉണ്ടായിനി, നമ്മളെല്ലാരും കൂടിയിട്ട് ഒറ്റ ബസ് തന്നെയാ കേറിയിനി. എന്നിട്ട് സീറ്റ് ഇല്ലാത്തോണ്ട് ഡ്രൈവറെ തോഴി മാറായിട്ടാണ് കേട്ടോ ഇരിക്കുന്നു. ഡ്രൈവറെ സീറ്റിന്റെ അടുത്ത് തന്നെ ഒരു എഞ്ചിൻ ഉണ്ടാവൂലേ, അതിന്റെ മേലെയാണ് നമ്മളെല്ലാം ഉണ്ടായിനി. ശരിക്കും ഇങ്ങനെയൊന്നും അല്ല കേട്ടാ, നമ്മളെല്ലാരും കൂടിയിട്ട് ചെക്കന്റെ പുരത്തുന്നവരേക്കും തുള്ളലാണ്, ഫുള്ള് ഡാൻസ് ഉണ്ടാക്കുക. ആടെത്തുമ്പോഴത്തേക്ക് അയ്യോ വെള്ളം തായോ എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഉണ്ടാക്കുക, അങ്ങനെ ഡാൻസ് എല്ലാം കളിച്ചിട്ട്. ഇപ്പൊ പിന്നെ ഭയങ്കര ചൂടല്ലേ, ഓൾറെഡി മംഗല പുരക്കുന്ന തന്നെ ചൂടെടുത്ത് സൈഡായിനി. ഇനിയിപ്പം ബസ്സിൽ കയറി കഴിഞ്ഞാൽ കുറച്ച് കാറ്റ് കിട്ടാലോ എന്നുള്ള ആശ്വാസത്തിലാന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. എന്റെ മോനെല്ലാം കണ്ട ഏതോ ഹാലില് മൂപ്പറ് കൈയെല്ലാം മുട്ടുന്നുണ്ട്. പുയ്യാപ്പിന്റെ പുര കണ്ണൂര് പുതിയങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ, കുറച്ചധികം പോവാനുണ്ട്. അപ്പോൾ നമ്മളെ ഡ്രൈവർക്കാണെങ്കിൽ കറക്റ്റ് വഴി അറിയില്ല പുയ്യാപ്പിന്റെ പുരക്കേക്ക്. അപ്പൊ ഈ ബസ്സിലാണെങ്കിൽ ഇതിന്റെ മുമ്പേ ഇങ്ങോട്ടേക്ക് വന്നത് ഞാൻ മാത്രമാണ്, അങ്ങനെ ഞാനാണ് കേട്ടോ വഴി പറഞ്ഞു കൊടുക്കുന്ന ആള്. അപ്പൊ എനക്കറിയുന്ന പോലെ ഞാൻ കറക്റ്റ് വഴിയെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിനി. പക്ഷെ അന്ന് ഞാൻ പോയ റൂട്ട് റോഡ് പണിയെല്ലാം ആയിട്ട് ബ്ലോക്ക് ആയതുകൊണ്ട് ഡ്രൈവർ ഇതാ നമ്മളെ ഏതോ വഴിയിലാ കൊണ്ടുപോകുന്നത്. ഇതിനെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഏതോ സ്റ്റോപ്പില് ഡ്രൈവർ ഇറക്കി തരാം, രണ്ടെണ്ണം ഇതാ ഇറങ്ങി ഓടി, ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് ഫസ്റ്റ് ചായ കുടിക്കാന്നും പറഞ്ഞിട്ട് ലാസ്റ്റ് അതല്ല സ്റ്റോപ്പ് എന്നും പറഞ്ഞിട്ട് പിന്നെയും നമ്മളെ വിളിച്ച് കയറ്റിയതാണ് കേട്ടാ. എന്താ ഞാൻ പറഞ്ഞിട്ട് റോഡ് പണി നടക്കുന്നതുകൊണ്ട് ബസ്സിന് വീടോളം പോവാൻ പറ്റൂല, അങ്ങനെ നമ്മൾ ഇറങ്ങി അങ്ങ് നടന്ന് നടന്ന് ഇതാ ചെക്കന്റെ പുരക്ക് എത്തിയിട്ടുണ്ട്. ശരിക്കും ബസ്സിൽ ഡാൻസ് കളിക്കാണ്ട് സേവ് ചെയ്ത് വെച്ച എനർജി എല്ലാം ഇങ്ങോട്ടേക്ക് നടന്നിട്ട് തീർത്ത് ലാസ്റ്റ് ഇവിടെ എത്തിയിട്ട് പിന്നെയും അയ്യോ വെള്ളം തായോ എന്ന് പറഞ്ഞ അവസ്ഥയിൽ തന്നെയാണ് കേട്ടോ നമ്മളുണ്ടായിനി. ഇനിയിപ്പോ ഇതാ ഇവിടുന്ന് നമുക്ക് അടിപൊളി ഒരു ബർഗറാ സാൻഡ്വിച്ചാ അങ്ങനെ എന്തോ കിട്ടീനി, പിന്നെ കുറച്ച് കൂൾ ഡ്രിങ്ക്സ് എല്ലാം കുടിച്ച്. അപ്പൊ ഇങ്ങനെയല്ലാന്ന് കേട്ടാ ചെക്കന്റെ പുരക്കേക്ക് വന്ന ാല് എന്തെങ്കിലും ഫുഡ് ഐറ്റംസോ സ്നാക്സ് എല്ലാം ഉണ്ടാവും, അതെല്ലാം കഴിച്ച് ചെക്കന്റെ പുയ്യാപ്പിളിന്റെ പുരയെല്ലാം ഒന്ന് നോക്കി ആൾക്കാരെല്ലാം ഒന്ന് നോക്കിയിട്ട് നമ്മളെല്ലാരും അങ്ങ് തിരിച്ചു പോവും. അപ്പൊ ഈ സെയിം ടൈമില് ഇവിടുന്ന് ചെക്കന്റെ വീട്ടിൽ നിന്ന് പെണ്ണുങ്ങളെല്ലാം പെണ്ണിന്റെ വീട്ടിലേക്കും വന്നിട്ടുണ്ടാവും. അവിടുന്ന് ഇപ്പം പെണ്ണിനെല്ലാരും അണിയിച്ചൊരുക്കുന്ന തിരക്കിലായിരിക്കോട്ടെ ഉണ്ടാവല്. ഇവിടുന്ന് പോയ പെണ്ണുങ്ങളെല്ലാം അവിടുന്ന് പെണ്ണിനെ ഒരുക്കിയിട്ട് ഇനി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരും, അങ്ങനെയല്ലാന്ന്. ഇനിയിപ്പോ ഇതാ നമ്മളെല്ലാരും തിരിച്ചു പോവലായി. ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്റെ മോൻ ഫുള്ള് കരച്ചിലാന്നിട്ടുണ്ടായിനി, ഉറക്കവും വന്ന് ഫുള്ള് ചൂടെടുത്തിട്ട്. ബസ്സാണെങ്കിൽ എത്തുന്നേ ഇല്ലല്ലോ, നമ്മള് കണ്ണൂർ ജില്ല മൊത്തം കറങ്ങിയിട്ടാന്നിട്ട് ലാസ്റ്റ് നമ്മള് പുയ്യാപ്പിളിന്റെ പുരക്ക് എത്തിയിനി. അടുത്തുമ്പൊക്കെ നമ്മളെല്ലാരും സൈഡായിനി. നമ്മളെല്ലാരും പുയ്യാപ്പിളിന്റെ പുര കണ്ടിട്ട് തിരിച്ചു പോകുന്ന സമയം കൊണ്ട് ഇതാ പുയ്യാപ്പിളിന്റെ പുരക്കാരെല്ലാം അവിടുന്ന് പെണ്ണിനെ ഒരുക്കിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിനി. ഈ സമയത്തൊന്നും നമ്മളാരും അവിടെ ഇല്ലാട്ടാ. അപ്പൊ ഓൾക്ക് പുയ്യാപ്പിളിന്റെ വീട്ടില് ഗംഭീര സ്വീകരണാന്നിട്ടാ ഉണ്ടായിനി. ഈ പൂക്കൂടന്റെ അടിയിലെല്ലാം നടത്തിച്ചിട്ടെല്ലാം കൊണ്ടുപോകുന്നതെല്ലാം നമ്മള് വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടില്ലും. ഈ വീഡിയോസ് എല്ലാം എനിക്ക് കുറെ ആളെല്ലാം അയച്ചു തന്നതാണ് കേട്ടാ. എന്തായാലും കല്യാണത്തിന്റെ വ്ളോഗ് ഇടുന്നതല്ലേ, കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഉണ്ടായിക്കോട്ടെ, നമുക്ക് എപ്പോഴും കാണാലോ, ഒരു മെമ്മറി അല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് എല്ലാരും കൂടി എനിക്ക് അയച്ചെന്ന വീഡിയോസ് ആണ് കേട്ടോ ഇതെല്ലാം. നല്ലതും പറ നല്ലതും
അങ്ങനെ മാഷാല്ല നമ്മളെ നാദിയാൻ്റെ കല്യാണമെല്ലാം അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞിനി. ഇനിയിപ്പോൾ ഇതാ നമ്മളെല്ലാവരും പുയ്യാപ്പളുടെ പുറക്കുന്ന് തിരിച്ചു വന്നേ പിന്നെ ഇനി എല്ലാവരും അവരവരെ പുറക്കേക്ക് തന്നെ പോവലായിട്ടാ. അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ ഉപ്പ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിനി. അപ്പോൾ ഞാനും മോനും ഉപ്പ എല്ലാം കൂടിയിട്ട് ഇനി നമ്മളെ പുറക്കേക്ക് പോയിട്ട് ഒന്ന് ഫ്രഷായി ചായ എല്ലാം കുടിച്ചേ പിന്നെ ഇതാ രാത്രി ഒന്നും കൂടി തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മൾ വരുമ്പോൾ തന്നെ ഇവിടെ ഇല്ല എൻ്റെ ബാക്കി കസിൻസ് എല്ലാം, നമ്മൾ കുറേ കസിൻസ് ഉണ്ട് കേട്ടോ. ഇവരെല്ലാവരും കൂടിയിട്ട് ഇതാ റൂമെല്ലാം ക്ലീൻ ആക്കുന്ന തിരക്കിലാണ് ഉണ്ടായിനി. ഇനിയിപ്പം രാത്രിയിൽ പുയ്യാപ്പളിൻ്റെ പുറക്കുന്ന് ചെക്കനെയും പെണ്ണി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വരും. അതും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കേട്ടോ. നമ്മളെല്ലാവരും നമ്മൾ പുറക്കാരെല്ലാവരും ഉണ്ടായിനി. ആദ്യം എല്ലാവരും പുയ്യാപ്പിള വന്നിട്ട് ഫുഡ് കഴിക്കാമെന്നും വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിന്ന് പിന്നെ അവരവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞേരം പിന്നെ നമ്മളെല്ലാവരും അങ്ങ് ഫുഡ് കഴിച്ചിട്ടാ. എല്ലാവരും കല്യാണം കഴിഞ്ഞ ക്ഷീണത്തിലാണില്ലത്, ഫുള്ള് ടയേർഡായിട്ടാണ് കേട്ടോ ഇല്ലത്. അവരങ്ങന്ന് വരാൻ വേണ്ടിയിട്ടും കുറേ ലേറ്റായിട്ട് ഉണ്ടായിനി. അപ്പൊ ഇതാ നമ്മളെല്ലാരും ഇങ്ങനെ ഇരുന്ന് 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 സമയം കൂട്ടുന്നതാണ് കേട്ടാ. അവര് വരാൻ കുറെ ലൈറ്റായിന്, 12 മണിയാണ് ലൈറ്റ് ഉണ്ടായിന്. അതുവരെയും ഇങ്ങനെ ഇരുന്ന് ഫോൺ നോക്കിയിട്ടും വർത്തമാനം പറഞ്ഞും സമയം കളഞ്ഞ് അതിൻ്റെ ഇടയിൽ അവര് എത്താനായിട്ടുണ്ട് എന്ന് കോള് വന്നേരം ഇതാ പുയ്യാപ്പിളക്കെല്ലാം കൊടുക്കണ്ട ജ്യൂസ് എല്ലാം റെഡിയാക്കുന്നതാണ് കേട്ടാ ഇല്ലത്. അപ്പൊ രാത്രിയില് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന സമയത്തില്ല അവിടുന്ന് പിന്നെയും പെണ്ണ് ഒരുക്കിയിട്ടാണ് കേട്ടാ ഇങ്ങോട്ടേക്ക് അയക്കല്. ഇങ്ങനെയല്ലാന്ന് നമ്മളെ ഇങ്ങോട്ടത്തെ സിസ്റ്റം. അപ്പൊ നമ്മളെ പുയ്യാപ്പിളയാണെങ്കിൽ ഫുള്ളിങ്ങനെ ചമ്മലോണ്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടാ ഇല്ലത്. ഓനാണെങ്കിൽ മര്യാദക്ക് വർത്താനം പോലും പറയുന്നില്ല ചമ്മലുകൊണ്ട്. ഇൻഷാല്ലാ റെഡിയാക്കി എടുക്കണം. അപ്പൊ സമയം കണ്ടാ രാത്രി 12 മണി ആവാനായിട്ടുണ്ട്. നമ്മളെല്ലാം ഇങ്ങനെ കണ്ണടയാൻ വേണ്ടി തുടങ്ങിയിട്ടാ ഉറക്കം വന്നിട്ട്. പിന്നെ അങ്ങനെ വന്ന് അവർക്ക് ഡ്രിങ്ക്സ് എല്ലാം കൊടുത്ത് ചെക്കൻ്റെ വീട്ടിലുണ്ടായ വിശേഷങ്ങളെല്ലാം എല്ലാവരും ചോദിച്ചറിയുന്ന തിരക്കിലാണ്. ശരിക്കുമില്ല ഈ സമയത്ത് പുയ്യാപ്പിളക്ക് റാഗിങ് എല്ലാം കിട്ടുന്നതാണ് കേട്ടാ. പക്ഷെ നമ്മൾ പുയ്യാപ്പിള ഒരു പാവത്താനായതുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഇതാ നമ്മളെല്ലാവരും തിരിച്ചു പോവലായി. രാത്രി 12:30 ആയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് തന്നെ പുറത്ത് നല്ല മഴയും ഉണ്ടായിനി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മളെ ഈ കുഞ്ഞു കല്യാണത്തിൻ്റെ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ ബൈ.